പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളായ കേരള, എം ജി, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ അവസാന സെമസ്റ്റർ ബിരുദ ബിരുദാനന്തര പരീക്ഷകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കേരള സർവകലാശാല പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. നമ്മൾ സർക്കുലർ നോക്കാം. ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ജൂൺ 15-16 തീയതികളിൽ ആരംഭിക്കുന്ന അവസാന സെമസ്റ്റർ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ പുതുക്കിയ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ജൂൺ 15-16 തീയതിയിൽ ആരംഭിക്കുന്ന അവസാന സെമസ്റ്റർ ബിരുദം ബിരുദാനന്തര ബിരുദ പരീക്ഷയുടെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നമുക്ക് ടൈം ടേബിൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ടൈം ടേബിൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങളുടെ ടൈം ടേബിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അവരുടെ അവസാന സെമസ്റ്റർ ഡിഗ്രി പി ജി വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്നുള്ളത്, പുതിയ പരീക്ഷാ കേന്ദ്രങ്ങൾ 6-ാം തീയതി വരെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം വിദ്യാർത്ഥികൾക്ക്. കേരള സർവകലാശാല 15-16 തീയതികളിൽ ആരംഭിക്കുന്ന അവസാന സെമസ്റ്റർ ബിരുദ ബിരുദാനന്തര ബിരുദ പരീക്ഷകൾക്ക് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർവകലാശാല പരിധിക്ക് പുറത്തുള്ള ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളും സർവകലാശാല പരിധിക്കുള്ളിൽ ഉപകേന്ദ്രങ്ങളും അനുവദിച്ചിരിക്കുന്നു. നമ്മൾക്കറിയാം, കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ അസൗകര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് തൊട്ടടുത്ത പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർവകലാശാല പരിധിക്ക് ഉപകേന്ദ്രങ്ങളും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള ജില്ലകൾക്ക് അവിടെയും ഈ പറയുന്ന പരീക്ഷ എഴുതാനുള്ള സൗകര്യവും ഏർപ്പാട് ആക്കിയിട്ടുണ്ട്. അതിന് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അവർക്ക് സ്വകാര്യപ്രദമായ കേന്ദ്രമോ ഉപകേന്ദ്രമോ അനുവദിച്ച് കിട്ടുന്നതിന് സർവകലാശാല വെബ്സൈറ്റിൽ വിദ്യാർത്ഥികളുടെ സ്വന്തം പ്രൊഫൈൽ വഴി, നമ്മൾക്കൊരു സ്വന്തം ക്യാപ് ഐ ഡി ഒക്കെ വെച്ച് സ്വന്തം പ്രൊഫൈൽ ഉണ്ടാകും. ആ പ്രൊഫൈൽ വഴി ജൂൺ 6-ന് വൈകുന്നേരം 5 മണി വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്രങ്ങൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ജൂൺ 5-6 തീയതി 5 മണിക്ക് മുമ്പായിട്ട് അവർ ആവശ്യമുള്ള വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് നൽകേണ്ടത്, അതല്ലാതെ തപാൽ മുഖേന ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെടുത്തിയിട്ട് അവസാന വർഷ ഡിഗ്രി പി ജി വിദ്യാർത്ഥികളുടെ പരീക്ഷയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ മഹാത്മാഗാന്ധി എം ജി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. ആ സർക്കുലറിൽ പറയുന്നത്, 6-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ 15 മുതൽ, ഈ ജൂൺ 15 മുതൽ 6-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ നടക്കുന്നു എന്നുള്ള കൺഫർമേഷൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല 6-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ റെഗുലറും പ്രൈവറ്റും ജൂൺ 15-ന് ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബി എഡ് കാരുടെ 4-ാം സെമസ്റ്റർ പരീക്ഷയും ജൂൺ 16, 17, 18 തീയതികളിൽ നടക്കും. വിശദാംശങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്ന സർവകലാശാലയുടെ മൂല്യനിർണയ ക്യാമ്പുകൾ ജൂൺ 3-ന് പുനരാരംഭിക്കും. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളും മാർക്ക് പട്ടികയും ജൂൺ 3-4 തീയതികളായി ക്യാമ്പിൽ എത്തിക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുക്കിയ പരീക്ഷാ തീയതിയും വന്നിട്ടുണ്ട്. 2021 ഏപ്രിൽ 30-ന് നടത്താതിരുന്നതും മാറ്റിവെച്ചതുമായ 4-ാം വർഷ BSc നേഴ്സിംഗ് പരീക്ഷകൾ ജൂൺ 15 മുതൽ ആരംഭിക്കുന്നതുമാണ്. അപ്പോൾ എം ജി സർവകലാശാലയും ജൂൺ 15-ന് ആരംഭിക്കുന്ന ബിരുദതല പരീക്ഷകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BEd 4-ാം സെമസ്റ്റർ പരീക്ഷയും ജൂൺ 16-ന് ആരംഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, സർവകലാശാലയുടെ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെടുത്തിയിട്ട് 2019 നവംബറിൽ നടന്ന 1-ാം സെമസ്റ്റർ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യ നിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ജൂൺ 17 വരെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് എം ജി സർവകലാശാലയുമായി ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയുവാനുള്ളത്.
കണ്ണൂർ സർവകലാശാല പരീക്ഷ നടത്തിയപ്പോഴുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വിശദമായ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സർക്കുലറും വന്നിട്ടുണ്ട്. ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ജൂൺ 15-ന് ആരംഭിക്കുന്ന ആറാം സെമസ്റ്റർ ബിരുദ റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ സമയം മാറ്റമുണ്ട്. രാവിലെ 11 മണി മുതൽ 2 മണി വരെയാണ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആറാം സെമസ്റ്റർ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമ്മുടെ സർവകലാശാല വെബ്സൈറ്റിൽ പോയാൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ ഈ രീതിയിൽ വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പരീക്ഷ ടൈം ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്, വിദൂര വിദ്യാഭ്യാസം അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷ ഈ വരുന്ന ജൂൺ 25-ന് ആരംഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ടൈം ടേബിൾ ഉടൻ തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ജൂൺ 25-ന് അവരുടെ പരീക്ഷകൾ ആരംഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബിടെക് പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നാലാം സെമസ്റ്റർ ബിടെക് സപ്ലിമെന്ററി പരീക്ഷകൾ 1/7/2021 ആരംഭിക്കുമെന്നും പറയുന്നുണ്ട്. അതായത് 1/7/2021 ബിടെക് പരീക്ഷയും ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ബിരുദാനന്തര ബിരുദ മേസി ചാൻസ് പരീക്ഷകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. 19/4/2021 മുതൽ നടത്താനിരുന്ന 2013 അതിനു മുൻപുള്ള അഡ്മിഷൻ ബിരുദാനന്തര ബിരുദ സപ്ലിമെന്ററി മേസി ചാൻസ് പരീക്ഷകൾ 15/6/2021 അതായത് ഈ മാസം 15-ാം തീയതി സർവകലാശാല താവക്കര ക്യാമ്പസിൽ വെച്ച് നടത്തുന്നതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ട് വൈവാവോസിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ആറാം സെമസ്റ്റർ ബി എ സംസ്കൃതം പ്രൊജക്ട് മൂല്യനിർണയം വാജ പരീക്ഷ 8/6/2021 ഓൺലൈനായിട്ട് നടക്കുമെന്നും പറയുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഇതുമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ 15-ാം തീയതി ജൂൺ 15-ാം തീയതി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ആരംഭിക്കുന്നു. അവരുടെ ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ 21-ാം തീയതിയാണ് ഇപ്പോൾ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് വെച്ചിട്ടുള്ളത്. ബിരുദ പരീക്ഷകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ 23-ാം തീയതി തന്നെ ബിരുദാനന്തര ബിരുദ പരീക്ഷകളും അവസാന സെമസ്റ്റർ പരീക്ഷകളും ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്, മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ജൂൺ 15-ാം തീയതി മുതൽ അവരുടെ അവസാന സെമസ്റ്ററുകളായ ഡിഗ്രി പി ജി വിദ്യാർത്ഥികളുടെ പരീക്ഷയും അവർ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതുമായിരിക്കും. അപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി ഇതുവരെയും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് പുതിയ വിവരവുമായി വീണ്ടും കാണാം.